ന്യൂസ് കാലാവസ്ഥാ വാർത്തയിലേക്ക് സ്വാഗതം സെപ്റ്റംബർ മാസത്തിൽ ബംഗാൾ ഉൾക്കടലിൽ ഓരോ ആഴ്ചയും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ വിഭാഗം ഇത്തവണ സെപ്റ്റംബർ മാസത്തിൽ രാജ്യത്തും കേരളത്തിലും സാധാരണയിൽ കൂടുതൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വിഭാഗം അറിയിച്ചിരുന്നു ഓരോ ആഴ്ചയും ന്യൂനമർദ്ദം രൂപപ്പെടുന്നതുവഴി രാജ്യത്തുടനീളം മഴ ലഭിക്കും അതേസമയം ഈ മാസത്തെ ആദ്യ ന്യൂനമർദ്ദം ബംഗാൾ ഉൾക്കടലിൽ വെള്ളിയാഴ്ച രൂപപ്പെടുമെന്ന് കാലാവസ്ഥാ വിഭാഗങ്ങൾ അറിയിച്ചു ഇതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിന്റെ മധ്യപടിഞ്ഞാറു വടക്കുപടിഞ്ഞാറു മേഖലയോട് ചേർന്നാണ് ന്യൂനമർദ്ദം രൂപപ്പെടുക ഈ ന്യൂനമർദ്ദം കേരളത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തില്ല എന്നും രണ്ടാം വാരത്തിൽ വരുന്ന ന്യൂനമർദ്ദം മഴ നൽകുമെന്നും മെറ്റ്പീറ്റ് വെതർ പറയുന്നു കേരളത്തിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ച മഴ ഇന്ന് രാത്രി മുതൽ കുറയും കഴിഞ്ഞ ദിവസം ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കരകേറിയ ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി വിദർഭയിൽ തുടരുകയാണ് അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ വീണ്ടും ശക്തി കുറഞ്ഞ് ന്യൂനമർദ്ദമാകും അതേസമയം അറബിക്കടലിൽ രൂപപ്പെട്ട അസ്നാ ചുഴലിക്കാറ്റ് ഒമാനു സമീപം വീണ്ടും ശക്തി കുറഞ്ഞു ഇത് ഒമാനിൽ ഒറ്റപ്പെട്ട മഴ നൽകി അടുത്ത ഇരുപത്തിനാല് മണിക്കൂറിൽ കടലിൽ തന്നെ അവസാനിക്കും ഒമാൻ തീരത്ത് കടൽ പ്രക്ഷുബ്ധമാകും മറ്റു ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഒന്നും തന്നെയില്ല ഗുജറാത്ത് മുതൽ കേരള തീരം വരെ തീരദേശ ന്യൂനമർദ്ദപാത്തി നിലനിൽക്കുന്നതിനാൽ കേരളത്തിൽ ഇന്നുകൂടി മഴ തുടരും ഇന്നലത്തേതിനെ അപേക്ഷിച്ച് ഇന്ന് ശക്തി കുറയും നാളെ മുതൽ ഏതാനും ദിവസം മഴയിൽ ഗണ്യമായ കുറവുണ്ടാകുമെന്നും മെറ്റ്പീറ്റ് വെതർ പറയുന്നു കാലാവസ്ഥാ വാർത്തകൾ കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി